Texas Today, brought to you by Taco Casa. Real fresh, real food, real good since 1972. നമസ്കാരം, ടെക്സസ് ടുഡേയിലേക്ക് സ്വാഗതം. ഒരു വയസ്സുള്ള കുട്ടിയെയും അമ്മ ജെസബേൽ സൊമോറയെയും തട്ടിക്കൊണ്ടുപോയ ക്രിസ്റ്റിൻ ഗാർസിയക്കെതിരെ പോലീസ് അമ്പർ അലേർട്ട് പ്രഖ്യാപിച്ചു. കൊലപാതകത്തിനും കവർച്ച നടത്തിയ കേസിലും പോലീസ് അന്വേഷണം നേരിടുകയായിരുന്നു ക്രിസ്റ്റിൻ ഗാർസിയ. വീട്ടിൽ അതിക്രമിച്ചു കടന്ന കുട്ടിയെയും ജെസബേലിനെയും ക്രിസ്റ്റിൻ ഗാർസിയ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ക്രിസ്റ്റിൻ ഗാർസിയയുടെ മുൻകാമുകയായിരുന്നു ജെസബേൽ. ജെസബേലിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തി. ഗാർസിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നവർ 911 എന്ന നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ചൈനയിലെ വുഹാനിലെ ലാബിൽ നിന്ന് കൊറോണ വൈറസ് ചോർന്നു എന്ന നിഗമനം വിശ്വാസയോഗ്യമാണെന്നും ഇക്കാര്യം കൂടുതൽ അന്വേഷിക്കേണ്ടതാണെന്നും യു എസിലെ നാഷണൽ ലബോറട്ടറി റിപ്പോർട്ട് നൽകിയിരുന്നു. കൊറോണ വൈറസിൻ്റെ ഉദ്ഭവം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കാലിഫോർണിയയിലെ ലോറൻസ് ലൈമോർ നാഷണൽ ലബോറട്ടറി 2020 മെയ്യിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യമുള്ളതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ലാബ് അധികൃതർ പ്രതികരിക്കാൻ വിസമ്മതിച്ചു. വൈറസിൻ്റെ ഉദ്ഭവം എങ്ങനെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞ മാസം പ്രസിഡന്റ് ജോ ബൈഡൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ യോജിച്ച നിഗമനത്തിലെത്താൻ ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെയാണ് ട്രംപ് ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തുവന്നത്. വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3 ശാസ്ത്രജ്ഞർക്ക് 2019 നവംബറിൽ അസുഖം ഉണ്ടായെന്നും ചികിത്സ തേടിപ്പോയെന്നും ട്രംപിൻ്റെ കാലത്ത് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. വുഹാനിലെ മത്സ്യച്ചന്തയിൽ നിന്നാണ് രോഗം പടർന്നതെന്ന ചൈനയുടെ നിലപാടിനെ തള്ളുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. ഇക്കാര്യം ചൈന നിഷേധിച്ചിരുന്നു. നീണ്ട 17 വർഷത്തിന് ശേഷം അമേരിക്കയെ വെറുപ്പിക്കാനെത്തിയ ചീവീട് കൂട്ടം പ്രസിഡന്റ് ജോ ബൈഡനെയും വെറുതെ വിട്ടില്ല. G7 ഉച്ചകോടിക്കായി യൂറോപ്പിലേക്ക് പുറപ്പെടാൻ എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറാനെത്തിയ ബൈഡൻ പിൻകഴുത്തിൽ നിന്ന് ചീവീടിനെ തട്ടിമാറ്റിയ ശേഷം മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പറഞ്ഞു, ചീവീട് പിടിക്കാതെ നോക്കണേ, ഒരെണ്ണം എന്നെയും പിടിച്ചു. ബൈഡന് മുന്നേ പറക്കേണ്ട മാധ്യമപ്രവർത്തകരുടെ വിമാനത്തിൻ്റെ എഞ്ചിനിൽ ചീവീടുകൾ കയറിയതിനു പിന്നാലെയായിരുന്നു പ്രസിഡന്റിനെ ചീവീട് പിടിച്ചത്. ആയിരക്കണക്കിന് ചീവീടുകൾ എഞ്ചിനുള്ളിൽ കയറിയതോടെ മാധ്യമപ്രവർത്തകരുടെ വിമാനം 5 മണിക്കൂർ വൈകി. ചുവന്ന കണ്ണും സുതാര്യമായ ചിറകുകളുമുള്ള ചീവീട് അപകടകാരികളല്ല. ചെടികളുടെ നീര് ഊറ്റിക്കുടിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ ജൂലൈ ആദ്യ ആഴ്ചയോടെ ഇവ ചത്തൊടുങ്ങുമെന്നാണ് കരുതുന്നത്. പുതിയ തലമുറയെ കാണണമെങ്കിൽ ഇനി 17 വർഷം കഴിയണം. ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിന് അംഗീകാരം നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യമായി മധ്യ അമേരിക്കയിലെ എൽ സാൽവഡോർ. 90 ദിവസത്തിനകം ഇത് നിയമമാകുന്നതോടെ ഡിജിറ്റൽ കറൻസി വിനിമയം നിയമവിധേയമാകും. നിലവിലെ കറൻസിയായ ഡോളർ തുടരും. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലെ ഗോപ്യ ഭാഷാ സങ്കേതം ഉപയോഗിച്ച് നിർമ്മിച്ച സാങ്കല്പിക നാണയമാണ് ക്രിപ്റ്റോ കറൻസി എന്ന ഡിജിറ്റൽ കറൻസി. ബിറ്റ്കോയിനാണ് ഏറ്റവും പ്രചാരമുള്ള ക്രിപ്റ്റോ കറൻസി. ഒരു ബിറ്റ്കോയിൻ്റെ മൂല്യം ഇന്നലെ $35,197. ചൈനീസ് ആപ്പുകളായ ടിക്ടോക്കിനും വിചാറ്റിനും ട്രംപ് ഏർപ്പെടുത്തിയ വിലക്ക് അമേരിക്ക പിൻവലിച്ചു. അമേരിക്കയുടെ സാങ്കേതിക മേഖലയിലെ സുരക്ഷകൾ വർദ്ധിപ്പിക്കാൻ മറ്റ് നൂതന സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയ പശ്ചാത്തലത്തിലാണ് നിരോധനം പിൻവലിക്കുന്നതെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. അമേരിക്കയുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ചൈനീസ് ആപ്പുകൾ രഹസ്യങ്ങൾ ചോർത്തുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ചൈനീസ് ആപ്പുകൾക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയത്. ഓൺലൈൻ ആപ്പ് മേഖലകളെ കർശന നിയന്ത്രണത്തിൽ നിർത്തിയും സുരക്ഷ ഉറപ്പാക്കാമെന്നും ബൈഡൻ പറഞ്ഞു. ചൈനീസ് ആപ്പുകളുടെ നിരോധനം നീക്കിയെങ്കിലും പ്രവർത്തനാനുമതി എന്നു മുതൽ നൽകുമെന്നതിൽ തീരുമാനം ആക്കിയിട്ടില്ല. 2019 മെയ് 15 ട്രംപ് ടിക്ടോക്കിനെയും വിചാറ്റിനെയും നിരോധിച്ചത്. കഴിഞ്ഞയാഴ്ചയാണ് 59 ചൈനീസ് കമ്പനികളിലെ നിക്ഷേപം മരവിപ്പിച്ചുകൊണ്ട് അമേരിക്ക നടപടിയെടുത്തത്. ചൈനീസ് സൈന്യത്തിന് നേരിട്ട് ബന്ധമുള്ള പ്രതിരോധ രംഗത്തെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്ന കമ്പനിയെയാണ് നിരോധിച്ചത്. അമേരിക്ക ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ ചൈനയെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. ചൈനയുടെ മുന്നേറ്റം തടയാനായി 1,00,000 കോടിയുടെ സഹായ പദ്ധതികളാണ് അമേരിക്കൻ കമ്പനികൾക്കായി നൽകുക. അടുത്തൊരു വാർത്തയോടെ ടെക്സസ് ടുഡേ അവസാനിക്കുന്നു. ഇന്ത്യൻ ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കമ്മ്യൂണിറ്റി ഓഫ് ഹൂസ്റ്റന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രഥമ ഡബിൾസ് ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൻ്റെ ആവേശകരമായ ഫൈനലിൽ സെൻറ്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എ ടീം ജേതാക്കളായി. അലക്സ് പാപ്പച്ചൻ സംഭാവന ചെയ്ത എബ്രഹാം കളത്തിൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സ്വന്തമാക്കി. ആദ്യാവസാനം ആവേശം നിറഞ്ഞു നിന്ന ഫൈനൽ മത്സരത്തിൽ 1-2 ഹൂസ്റ്റണിലെ ബാഡ്മിൻ്റൺ രംഗത്തെ ചുണക്കുട്ടന്മാരായ ജോജിയും ജോർജും ചേർന്ന സെൻറ്റ് സ്റ്റീഫൻസ് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. വീറും വാശിയുമേറിയ പോരാട്ടം കാഴ്ചവെച്ച സെൻറ്റ് ജോസഫ് സീറോ മലബാർ എച്ച് എ ടീമംഗങ്ങളായ
പ്രമുഖ ബാഡ്മിന്റൺ താരങ്ങളായ പീറ്ററും മൈക്കിളും ചേർന്ന് ചെരുവുപറമ്പിൽ ഫാമിലി ഫാദർ ജെക്കു സക്കറിയ സംഭാവന ചെയ്ത റണ്ണറപ്പിനുള്ള എവർ റോളിംഗ് ട്രോഫിയിൽ മുത്തമിട്ടു. രണ്ട് ടീമുകളിലെയും കളിക്കാരായ ജോജി ജോർജ്, ജോർജ് മാത്യു, പീറ്റർ ദേവസ്യ, മൈക്കിൾ ജോയ് എന്നിവർക്ക് വ്യക്തിഗത ട്രോഫികളും സമ്മാനിച്ചു. ബെസ്റ്റ് പ്ലെയർ ട്രോഫി സെന്റ് സ്റ്റീഫൻസ് ടീമംഗം ജോജി ജോർജ് കരസ്ഥമാക്കിയപ്പോൾ അപ്പ് ആൻഡ് കമ്മിംഗ് റൈസിംഗ് സ്റ്റാർ ട്രോഫി ബൈജോ അലക്സ് മാത്യു കരസ്ഥമാക്കി. ടെക്സസ് ടുഡേ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. Texas Today brought to you by Taco Casa. Real fresh, real food, real good since 1972.